സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ കലയും കവിതയുമാണെങ്കിൽ ലിയണൽ മെസ്സി ഏറ്റവും പ്രതിഭാസമ്പന്നനായ കലാകാരനും കവിയുമാണ്. അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകർക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ലിയണൽ മെസ്സി. പന്തും മെസ്സിയും കളിത്തട്ടിൽ ഒരുമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. പന്തുമായി എതിരാളികളെ വെട്ടിയൊഴിഞ്ഞുള്ള നീക്കങ്ങൾ, അവിശ്വസനീയവും അസാധ്യവുമായ പാസുകൾ, വളഞ്ഞു പുളഞ്ഞ് വായുവിൽ നൃത്തം ചെയ്യുന്ന മഴവില്ലഴകുള്ള ഫ്രീ കിക്കുകൾ, അവിസ്മരണീയവും അസുലഭവുമായ എണ്ണിയാലൊടുങ്ങാത്ത ഗോളുകൾ, മെസ്സി കളിത്തട്ടിൽ ഉണ്ടെങ്കിൽ കാഴ്ചക്കാരുടെ മനസ്സിൽ ആനന്ദത്തിൻ്റെ മഴവില്ലുകൾ വിരിയുമെന്ന് ഉറപ്പാണ്. ഇതിഹാസ താരം ഗോളടിച്ചും ഗോളടിപ്പിച്ചും റെക്കോർഡുകളും നേട്ടങ്ങളും പുരസ്കാരങ്ങളും വാരിക്കൂട്ടുമ്പോൾ മെസ്സി കളിക്കുന്ന ടീമിനും സഹതാരങ്ങൾക്കും അത് ആനന്ദ നിമിഷങ്ങളായിരിക്കും എന്ന് ഉറപ്പ്. സഹതാരങ്ങൾക്കും ടീമിനും മാത്രമല്ല ലോകമെമ്പാടുമുള്ള മെസ്സിയുടെ ആരാധകർക്കും അതെല്ലാം അനർഹ നിമിഷങ്ങൾ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരമായി ലിയണൽ മെസ്സിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് 4 തവണയാണ്. 2011, 2012, 2015, 2019 വർഷങ്ങളിൽ. ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ മാത്രമാണ് മെസ്സി ലോകത്തിലെ മികച്ച താരത്തിനുള്ള പോരാട്ടത്തിൽ 2nd സ്ഥാനത്തിന് പിന്നിലേക്ക് പോയത്. ഇക്കാലയളവിൽ തന്റെ ബാലൻഡിയോർ നേട്ടം 6 ഉയർത്താനും ലിയണൽ മെസ്സിക്ക് കഴിഞ്ഞു. മെസ്സിയുടെ ബാലൻഡിയോർ നേട്ടങ്ങൾക്ക് മുൻപ് 3 ബാലൻഡിയോർ സ്വന്തമാക്കിയ യോഹാൻ ക്രൈഫ്, മിഷേൽ പ്ലാറ്റിനി, മാർക്കോ വാൻ ബാസ്റ്റൻ എന്നിവർ ലോക ഫുട്ബോളിലെ മഹാരഥന്മാരായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ക്രൈഫിൻ്റെയും പ്ലാറ്റിനിയുടെയും വാൻ ബാസ്റ്റിൻ്റെയും റെക്കോർഡ് പൂർണ്ണമായും തകർത്താണ് മെസ്സി 2 തവണ പുരസ്കാരം സ്വന്തമാക്കി. മറ്റൊരാൾക്കും മറികടക്കാൻ കഴിയാത്ത വിധം മെസ്സി ഉയരങ്ങളിലേക്ക് മുന്നേറിയത്. ഇത്തവണയും 7th ബാലൻഡിയോറിന് തൊട്ടരികിലാണ് ലിയണൽ മെസ്സി. അർജന്റീൻ ഇതിഹാസത്തിന്റെ മേധാവിത്വം മനസ്സിലാക്കാൻ മെസ്സിയുടെ ഗോളുകളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞ 10 വർഷത്തിനിടെ മെസ്സി 1 വർഷം നേടിയ ഏറ്റവും കുറഞ്ഞ ഗോളുകളുടെ എണ്ണം 31. ഇക്കാലയളവിൽ ലീഗ് മത്സരങ്ങളിൽ 25 ഗോളുകളിൽ കുറവ് നേടിയ ഒറ്റ സീസൺ പോലും മെസ്സിയുടെ പേരിനൊപ്പം കുറിക്കപ്പെട്ടിട്ടില്ല. 2011-12 സീസണിലാണ് മെസ്സിയുടെ പ്രകടന മികവിന്റെ പാരമ്യം ഫുട്ബോൾ ലോകം കണ്ടത്. ആ സീസണിൽ മാത്രം മെസ്സി 73 ഗോളുകൾ അടിച്ചു കൂട്ടി. മെസ്സിക്കൊപ്പം നിറഞ്ഞു നിൽക്കുന്ന താരമെന്ന് എല്ലാവരും വിലയിരുത്തുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും ഈ നേട്ടത്തിന് ഒപ്പമെത്താനായിട്ടില്ല. മാത്രമല്ല, നിലവിലെ ഏറ്റവും മികച്ച 2 താരങ്ങൾ ഒരുമിച്ച് ചേർന്നാലും ലിയണൽ മെസ്സിയുടെ 33 ഗോളുകളുടെ അടുത്ത് എത്താൻ കഴിയുന്നില്ല എന്നതും ഇതിനോടൊപ്പം ചേർത്ത് കാണണം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 6 ലാലിഗ കിരീടവും 2 ചാമ്പ്യൻസ് ലീഗ് കിരീടവും മെസ്സി നേടിയിട്ടുണ്ട്. 2011 മെസ്സി തന്റെ 3rd ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തിയ സമയത്ത് ബാഴ്സലോണ ക്ലബ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമായി ഉയർന്നു. സാമി, ഇനിയസ്റ്റ തുടങ്ങിയ പ്രതിഭകൾ ഒപ്പമുണ്ടായിരുന്നെങ്കിലും അവരെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന പ്രകടനമായിരുന്നു ലിയണൽ മെസ്സി കളിത്തട്ടിൽ പുറത്തെടുത്തത്. മെസ്സിക്ക് മുൻപ് ബാഴ്സലോണയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സെസാർ റോഡ്രിഗസ് 232 ഗോളാണ് നേടിയത്. തന്റെ 24-ാം വയസ്സിൽ ഈ റെക്കോർഡ് മറികടന്ന മെസ്സി ബാഴ്സലോണയ്ക്ക് വേണ്ടി 672 തവണയാണ് ഗോൾ നേടിയിട്ടുള്ളത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി 778 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള മെസ്സി കാറ്റലൻ ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം എന്ന റെക്കോർഡും സ്വന്തമാക്കി. 10 വർഷത്തിനിടെ അർജന്റീനയ്ക്കൊപ്പം 5 പ്രധാന ടൂർണമെന്റുകളിൽ കളിച്ച മെസ്സി ലോകകപ്പ് ഉൾപ്പെടെ 3 ഫൈനലിൽ തോറ്റെങ്കിലും മെസ്സിയുടെ പ്രകടനം വ്യക്തിഗത നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതായിരുന്നു. 2014 ലോകകപ്പിലും അതിനുശേഷം 2015, 2016 കോപ്പ അമേരിക്കയിലും ഫൈനലിൽ തോറ്റ മെസ്സിയുടെ രാജ്യാന്തര കിരീടമെന്ന സ്വപ്നം പൂവണിഞ്ഞത് ഇത്തവണത്തെ കോപ്പ അമേരിക്കയിലായിരുന്നു. അതാവട്ടെ, ചിരവൈരികളായ ബ്രസീലിനെ അവരുടെ വിശുദ്ധ ഭൂമിയായ മാരക്കാനയിൽ പരാജയപ്പെടുത്തി. ഇനി 2022 ലോകകപ്പാണ് മെസ്സിയുടെ ലക്ഷ്യം. ഇതുകൊണ്ട് തന്നെയാണ് PSGയേക്കാൾ പ്രാധാന്യം ലിയണൽ മെസ്സി ഓരോ മത്സരത്തിലും അർജന്റീനയ്ക്ക് നൽകുന്നതും അർജന്റീനയ്ക്ക് വേണ്ടി ചോര ചിന്താൻ പോലും തയ്യാറാകുന്നതും. ലിയണൽ മെസ്സിയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞതെല്ലാം കണക്കുകൾ നിരത്തിയുള്ള നേട്ടങ്ങൾ മാത്രം. എന്നാൽ മൈതാനത്ത് ലിയണൽ മെസ്സി പുറത്തെടുക്കുന്ന കൺകെട്ടും ഇന്ദ്രജാലവും മാന്ത്രികതയും വശ്യതയും ആർക്കും അളക്കാനോ വിവരിക്കാനോ കഴിയില്ല. ഇതുകൊണ്ട് തന്നെ ലിയണൽ മെസ്സി കഴിഞ്ഞ 10 വർഷത്തിലെ മാത്രമല്ല ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരമായി മാറുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.